സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഈ മാസം 14 പുനരാരംഭിക്കും. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകും ടെസ്റ്റ്. ലോക്ഡൌണിന് മുൻപ് ലേണേഴ്സ് ടെസ്റ്റ് വിജയിച്ചവർക്കാവും ആദ്യ മാസം ഡ്രൈവിംഗ് ടെസ്റ്റ്. ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കും ടെസ്റ്റിന് അനുമതി നൽകും. ഉമേഷ് പാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക. ലോക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ കുറെ 6-7 മാസത്തിലധികമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പുനരാരംഭിക്കാൻ പോകുന്നത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് സാമൂഹിക അകലം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഓരോ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനം ഓരോ കാൻഡിഡേറ്റും വാഹനം ഓടിച്ച ശേഷം അത് അണുവിമുക്തമാക്കണം. കൂടാതെ ഒരാളിൽ കൂടുതൽ ഒരു സമയം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ, അതായത് റോഡ് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമുണ്ട്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതിനാൽ ഓരോ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തേണ്ട കാൻഡിഡേറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. നിലവിൽ 14 മുതൽ ടെസ്റ്റ് ആരംഭിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഓരോ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളുടെയും സൗകര്യപ്രദം അവർ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച ശേഷം തുടങ്ങാൻ സൗകര്യമുണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ 2-3 ദിവസം അധികമായി എടുത്ത ശേഷം തുടങ്ങിയാലും തെറ്റില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ ആദ്യ മാസം പൂർണ്ണമായി നേരത്തെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമായിരിക്കും ടെസ്റ്റ് നടത്തുക. കൂടാതെ ആദ്യ ടെസ്റ്റിൽ, അതായത് ലോക്ഡൌണിന് മുൻപ് ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കും ആദ്യ മാസം അവസരം നൽകും. ശരി, നന്ദി ഉമേഷ്.